മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെള്ളക്കടല വെച്ചുകൊണ്ട് എളുപ്പത്തിലൊരു കറിയാണ് കേട്ടോ. പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളക്കടല രാത്രി വെള്ളത്തിലിട്ട് കുതിർന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം നല്ലതുപോലെ കഴുകി എടുത്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവോള, ഒരു തക്കാളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുക്കർ അടച്ച് വേവിച്ചെടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ പച്ചമുളക്, പൊട്ടാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഞാനിവിടെ പൊട്ടാറ്റം ഇട്ട് കൊടുക്കണില്ല. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി. കടല തലേന്ന് വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുക്കർ അടച്ച് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കടലക്കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പം ഞാനത് അവിടെ ഒരു ചട്ടിയിലേക്ക് 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. 1 വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുക്കണുണ്ട്. അത് നല്ലതാണ്, ഗ്യാസിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോയി കിട്ടും. കടലക്കറി എല്ലാവരും ഉണ്ടാക്കേണ്ടത്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവുമല്ലോ, പുതിയ കുക്കിംഗ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി ചട്ടിയിൽ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം തന്നെ പോയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ അഴിച്ച് കൊടുക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം പോയിട്ടാണ് വെളിച്ചെണ്ണ അഴിച്ച് കൊടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഉള്ളി ചുവന്നു വന്നിട്ടുണ്ട്, ഇതൊരു തവണ ഇട്ടേക്ക്. മിക്സ് ചെയ്ത് കൊടുക്കുക. തവണ പെട്ടെന്ന് വാടാനുള്ള ഉപ്പിട്ടെടുക്കുക. മുട്ടിടാനായി കോഴിയാണ്. അപ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ കേട്ടോ. ഒന്ന് അടച്ചു കൊടുക്കാം, പെട്ടെന്ന് വാടിക്കും. ഒരു സവോളൻ്റെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മുളകും പൊടി ഇട്ട് വെക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഉപ്പ് എരിവൊക്കെ നോക്കണം കേട്ടോ. നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ടു. കറി തിളച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് ഉപ്പൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കറിയാണ്. അപ്പോൾ നമ്മളെ കറി റെഡിയായി, ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കടലക്കറിയായാലും ചെറുപയർ കറി ആയാലും എന്ത് കറിയായാലും പലരും പല രീതിയിലാണ് കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.